അപ്പൊ നോക്കിച്ചോ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഈ തീ എങ്ങാനും അവരുടെ ദേഹത്ത് കൊണ്ടാലോ? എന്റെ മോളെ നിനക്ക് വല്ല ഭ്രാന്ത് കൊണ്ടോ? അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാതെ ഞാൻ കാണിച്ചതല്ലയോ? അതിന് ഈ ഒരു വഴിയേ ഉള്ളൂ. എന്റെ പൊന്നു മോളെ, നിനക്ക് ഈ കുട്ടിച്ചാത്തന്മാരെ പറ്റിട്ട് വല്ല അറിവുണ്ടോ? ഈ തീക്കുള്ളി എടുത്ത് കാണിച്ചാൽ മാത്രമേ അവർക്ക് പേടിയുള്ളൂ. എന്താ അമ്മയത്, വല്ല നല്ല വാക്കും പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാതെ ഇനിമേൽ ഇങ്ങനെ ചെയ്യരുത്. എന്റെ പൊന്നു കുഞ്ഞെ, ഇനിമേലെ ഞാനൊന്നും പറയുന്നുമില്ല, ചെയ്യുന്നുമില്ല. നീ ആയി, നിന്റെ മക്കളായി, നിങ്ങളുടെ പാടുപോലെ ജീവിച്ചു. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? നിങ്ങൾക്ക് എന്ത് വേണം? ഇനി അടുത്തു വരീൻ. എന്റെ പൊന്നുമക്കളെ ഞാൻ അങ്ങനെ ചെയ്യുമോ? ഇപ്പൊ അമ്മുമ്മ തീക്കുള്ളി എടുത്തപ്പോ പോലും ചിറ്റയല്ലേ പിടിച്ചു മാറ്റിയത്. എന്താ മോനെ? സൈക്കിള് തരാം തരാം. തമ്മിൽ വഴക്ക് കൂടാതെ കളിക്കണം. എടുത്തു. എന്തിനാ പിള്ളാരെ നിങ്ങൾ എപ്പോഴും ഞാൻ തൊലയട്ടെ തൊലയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ എത്തിലേക്ക് വഴക്കുണ്ടാക്കുന്നത്? എന്റെ പുറം ചമ്മന്തിയായി മോളെ. എന്തമ്മേ, അമ്മ അവർ തല്ലിയോ? ഇല്ല മോളെ, ഇല്ല. നീ ഇവിടെ വരുന്നതിന് മുൻപ് എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവരോട് എന്തോ പറഞ്ഞു പോയി. എന്ത് പറഞ്ഞമ്മേ? അല്ല, എല്ലാ ചിറ്റമ്മമാരും കുറെയൊക്കെ കുടുംബപ്പെടുത്തുന്നവർ തന്നെല്ലോ. അതുപോലെ നീ ഇവിടെ വന്നാൽ അവരെ അടിക്കും, തീക്കുള്ളി എടുത്തു ചൂടും എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി. ഇപ്പൊ നീയുമായിട്ട് പഴകിയപ്പോ പിള്ളാരല്ലയോ, അവർക്ക് മനസ്സിലായി നീ നല്ലവളാണെന്ന്. അതിന് എന്നെ പെടുത്തുന്ന പാട്. എന്റെ നാരായണ ഭഗവാനെ. എന്നെ വിളിച്ചു? അയ്യോ, എന്താണ്? കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കണ്ണെരിയുന്നു കാതെരിയുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അവളോടൊക്കെ വിളിക്കുന്നു. ഇതാ നോക്കണം, ഓമന ഇങ്ങോട്ട് തന്നെ നോക്കുന്നു. അവൾ പ്രായമായ പെണ്ണല്ലേ, ഇങ്ങനെയൊക്കെ കണ്ടാ മോശമല്ലേ? ഒന്ന് വിട. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നു, ഇപ്പൊ അങ്ങോട്ട് വരുന്നതേ ഇല്ലല്ലോ. ഞങ്ങൾ എന്ത് പഴിച്ചു? ചേട്ടൻ ചെയ്യുന്ന ദുഷ്ടത്തരങ്ങളെല്ലാം ഞാൻ കണ്ടോണ്ടിരുന്നു. ഇനി ചേട്ടത്തി ചെയ്യുന്നതും കാണണമെന്നാണോ നീ പറയുന്നത്? അയ്യോ, അവര് ചേട്ടത്തിയല്ല ചേട്ടാ, പിന്നെ ചേട്ടത്തി അമ്മയാണ്. അത് നിനക്ക്. ആ തള്ളയില്ലാത്ത പിള്ളേർക്ക് അവര് ചിറ്റമ്മ തന്നെയല്ലയോ. ഏത് ശീലാവതി ആയാലും ശരി, ചിറ്റമ്മയായിട്ട് വന്നോ കാലക്രമേണ അവള് മൂളി അലങ്കാരിയായിട്ട് മാറും. ചേട്ടന് തെറ്റിപ്പോയി. ചേട്ടൻ ഒരു ദിവസം വന്ന് അവിടെ നോക്കണം. നമ്മുടെ പുണ്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചേട്ടത്തിയും പിള്ളേർക്ക് ഒരു അമ്മയും കിട്ടിയത്. വാസ്തവമാണോടി നീ പറഞ്ഞത്? എങ്കിൽ എന്റെ വിഷമം എല്ലാം തീർന്നു. ആ ബെല്ലടിക്കാറായി നീ കാശി പോ, ഞാൻ ഈ പിന്നെ വന്ന് അവരെ കണ്ടു. തീർച്ചയായും വരുമ്പോ ചേട്ടാ. തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞില്ലേ? പോ. ചേച്ചി,
എന്താ ഓമനെ? നമ്മുടെ കാർ എവിടെ? അയ്യോ അത് ഇന്നലെ റിപ്പയറിന് കൊടുത്തേ ഉള്ളൂ. ആ എന്താ? ഞാനും അമ്മയും കൂടെ ചേർത്തി പോവാന്ന് വിചാരിച്ചു. ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ശരി സാരല്ല, ഞാൻ പോട്ടെ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധു എനിക്ക് പണ്ടേ പേടിയാ. അയ്യോ എന്തിനാണ് ഇതൊക്കെ? നമ്മൾ രണ്ടുപേരും ചെറുപ്പമൊന്നും അല്ലല്ലോ.